പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിയിടാം ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മരണമൂലം ഏർപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരർക്ക് നിത്യജീവനം പ്രദാനം ചെയ്യണമേ. മിശിഹായിൽ നിദ്ര പ്രാപിച്ചവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിന് വീരത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ദിവരഹസന വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. ആമേൻ. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കണമേ. പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽ നാദാ, ആരാരി ലോകത്തിൽ രക്ഷ നേടും. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണ് മോക്ഷവും പ്രത്യാശയും. പുലരുവാൻ കാക്കുന്ന കാവൽക്കാരെന്നപ്പോൾ സകലേശ നിന്നെ ഞാൻ കാത്തിരിപ്പോ. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിതെ, ആത്മാക്കൾക്ക് ആശ്വാസം നൽകണമേ. താതനും പുത്രനും റൂഹായ്ക്കോ മാതരാ, കീർത്തന ഗീതികൾ എന്നേരവും. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും സഭയിൽ ഞങ്ങൾ അങ്ങേയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോ നാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്താനം നീ അരുളുന്നു, അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സമ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്രനും ബലവാനും അമർത്യനുമായ കർത്താവേ,
അങ്ങയുടെ സ്വഭാവത്തിന് ദുരിതം എപ്പോഴും ഞങ്ങളോട് കണ്ണ് കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. ആമേൻ. എൻ്റെ സഹോദരി വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2:8-17 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിൻ്റെ മൂലബോധങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിന് മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തി ഭവിച്ചിരിക്കുന്നു. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സായ അവനിലാണ് നിങ്ങളിലും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. അവനിൽ നിങ്ങളും പരിശോധനം സ്വീകരിച്ചിരിക്കുന്നു. കൈകളാൽ നിർവഹിക്കപ്പെടുന്ന പരിശോധനമല്ല ശരീരത്തിൻ്റെ അധമവാസനകളെ നിർമാർജനം ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ പരിശോധനം. ഞാൻ സ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. മരിച്ചവരിൽ നിന്ന് അവൻ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ പ്രവർത്തനത്തിനുള്ള വിശ്വാസ നിമിത്തം നിങ്ങൾ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരും ദുർവാസനങ്ങളുടെ പരിശോധനം നിർവഹിക്കാത്തവരുമായിരുന്നു. ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. നമുക്ക് ബോധകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിയിടുന്നെൻ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലോരാശയമെൻ മനദാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊരു കീടട്ടെ. ഏറ്റമനോഗ്രഹ പൂരിതന കവിതൻ തോലിക പോലെ നാവിപ്പോൾ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നെ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് സദാപുരം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 3:1 തിരുവചനങ്ങൾ. യേശു വീണ്ടും സിനഗോഗിൽ പ്രവേശിച്ചു. കൈ ശോഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൽ കുറ്റം ആരോപിക്കുന്നതിന് വേണ്ടി സാബത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്നറിയാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. കൈ ശോഷിച്ചവനോട് അവൻ പറഞ്ഞു, എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം? അവർ നിശബ്ദരായിരുന്നു. അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കണ്ട് യേശു അവനോട് പറഞ്ഞു, കൈനീട്ടുക. അവൻ കൈനീട്ടി, അത് സുഖപ്പെട്ടു. പരിസയർ ഉടനെ പുറത്തേക്കിറങ്ങി യേശുവിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഹെരോദേസ് പക്ഷക്കാരുമായി ആലോചന നടത്തി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹമുള്ളവരെ, സാബത്തിൽ കൈശോഷിച്ച ഒരുവന് ഈശോ സൗഖ്യം കൊടുക്കുന്ന തിരുവചന ഭാഗമാണ് നമ്മൾ കേട്ടത്. ഈശോയാണ് എൻ്റെ ശക്തി എന്ന് തിരിച്ചറിയുന്നിടത്ത് നമുക്ക് യഥാർത്ഥത്തിലുള്ള യേശുവിനോടുള്ള സ്നേഹം ആരംഭിക്കുകയാണ്. എൻ്റെ ആത്മാവിൻ്റെയും എൻ്റെ ശരീരത്തിൻ്റെയും എൻ്റെ ജീവിതത്തിൻ്റെയും ശക്തിയാണ് ഈശോ എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഒരു വിശുദ്ധ കുർബാനയിലും ദിവ്യകാരുണ്യമായി ഈശോൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവനെൻ്റെ ശക്തിയാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. എൻ്റെ കുടുംബത്തിൻ്റെ ശക്തിയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കണം. ബലഹീനതകളിൽ അല്ലെങ്കിൽ വേദനിക്കുന്ന അവസരങ്ങളിൽ, തളർന്നു പോകുന്ന അവസരങ്ങളിൽ ഈശോൻ്റെ കൂടെയാണ്, ഈശോയാണ് എൻ്റെ ശക്തി എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. കൈ ശോഷിച്ചവനെ ബലപ്പെടുത്തിക്കൊണ്ടാണ് ഈശോ സൗഖ്യം നൽകിയത്. നമ്മൾ തളർന്നു പോകുമ്പോൾ നമ്മെ ബലപ്പെടുത്താൻ ഈശോ നമ്മുടെ കൂടെയുണ്ടെന്ന് ഒരു ബോധ്യത്തിൽ വളരുവാൻ ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ എന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു, അപേക്ഷിക്കാം. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു, മാമോദീസ വഴി സ്വർഗരാജ്യത്തിന് അവകാശികളാകുകയും മരണം വഴി ഞങ്ങളിൽ നിന്ന് വേർപിരിയുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യഭാവത്തിൽ ചേർക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസമാരിലെ അനുഗ്രഹിക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. മിശിഹായുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് മരിച്ചവരുടെ കടങ്ങൾ മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ മിശിഹായുടെ ഉയർപ്പിന്റെ മഹത്വത്തിൽ പങ്കാരാക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. മിശിഹായുടെ ശരീരരത്നങ്ങളാൽ പരിപോഷിക്കപ്പെട്ടവരും മരണനിദ്ര പ്രാപിച്ചവരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവരെ നിത്യമഹത്വമണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. നിത്യ പിതാവേ കൈക്കൊള്ളണമേ ഞങ്ങളണയ്ക്കും ദിവ്യബലി. നിൻ തിരുസുതനാം ഈശോ വഴിയായി കൈക്കൊള്ളണമേ ദിവ്യബലി. ഞങ്ങളെ ഒന്നായി നിൻ തിരുമുൻപിൽ കാഴ്ചയണയ്ക്കും ആദരവായി ദിവ്യ നിണത്താൽ മർത്യഗണത്തിൻ മലിനതയെല്ലാം കഴുകണമേ. നിത്യ പിതാവേ കൈക്കൊള്ളണമേ ഞങ്ങളണയ്ക്കും ദിവ്യബലി. നിൻ തിരുസുതനാം ഈശോ വഴിയായി കൈക്കൊള്ളണമേ ദിവ്യബലി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമതവായകനായ അമ്രിയത്തിന്റെയും നീതിമാനായ മറിയ യോസഫിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ആദിമുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതരുടെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ചെറിയവനും വലിയവരും നിന്റെ സ്തുതൃഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുകയിൽ ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി നിശ്ചയായ മോർത്ത പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപൊലിത്തമാരും മെത്രാന്മാരുമായി നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കനികളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് മരിച്ചും സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ ഭീഷ നിറവേറ്റാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു.
ഈ ദിവ്യരഹസ്യങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും നീ ഞങ്ങളെ യോഗ്യരാക്കുന്നുവല്ലോ. അങ്ങ് നൽകുന്ന ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടെ ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളേവരെയും ശക്തരാക്കണമേ. ഞങ്ങളങ്ങേയ്ക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരി മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവ് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തജനമായ രഹസ്യങ്ങൾ കുതാശയപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴി സമാധാനം സമ്മതമാകുന്നതിന് വേണ്ടി പ്രാർത്ഥന തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവും നമ്മോടൊത്തുണ്ടാകട്ടെ. ആമേൻ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസഹാക് യാക്കോബ് എന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പു. ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പിതനായിരങ്ങളും മഹോന്നതനായി അങ്ങേയ്ക്കും പെട്ട് ആരാധിക്കുന്നു. അഗ്നിയനുമാരും മരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധനും മരൂപികളുമായ ക്രോമന്മാരുടും സ്രാപ്പന്മാരുടും ചേർന്ന് നാഥനായി അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉന്നായുച്ഛസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാ ഉന്നത വീതിയിൽ ഓശാന ദാവീദിൻ സുധനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാ വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീതിയിൽ ഓശാന. കർത്താവായ ദൈവമേ ഈ സ്വർഗീയണങ്ങളോടുകൂടെ അങ്ങേക്കും ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഇപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശു നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമെൻ്റെ
സർവസവും മുൻപിലാണച്ച് കുമ്പിടുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, മാർ ഫ്രാൻസിസ് പാപാക്യം, മറാഫേൽ തട്ടിൽ ശ്രേഷ്ഠ മിത്രാബലിതാക്കി, മാർ ആൻഡ്രൂസ് മിത്രാബലിതാക്കി, മാർ പോളി മിത്രാനും പുരോഹിതമാനും ശംശാനമാർ സമർപ്പിതർ അൽമായി പരിശുദ്ധർ ഭരണകർത്താക്കൾ മേലധികാരികൾ സന്നിസ്ത്രവേദി വിദ്യാർത്ഥികൾ എന്നിവർക്കും വിശുദ്ധ തുലിക്കാൻ സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും പ്രത്യേകമായി നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളുടെ ആത്മശാന്തിക്ക് അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും രോഗികളായി ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർക്കും മാരകമായ അസുഖങ്ങളാൽ വിഷമിക്കുന്നവർക്കും വിദൂരസ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചവർക്കും അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസവും മുൻപിലാണച്ച് കുമ്പിടുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവശിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇതി ഞങ്ങൾക്ക് കടങ്ങളെ പൊരുതിക്കും, പാപങ്ങളുടെ മോചനത്തിനും മരിച്ചരുടെ ഉയർപ്പിൽ വലിയപ്പെടുത്തി ആശിക്കും. നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവനായവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് ഉദവിധം എന്നോട് ചെയ്തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായി, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗീയ ജീവന്റെ അപ്പം വിണ്ണിൽ നിന്നോഴിയിൽ വന്നു ദൈവത്തിൻ നിത്യകുമാരൻ മർത്യർക്കു ഭോജ്യമായി തീർന്നു. സ്നേഹമാർന്നീത ഭോജ്യം സ്വീകരിക്കുന്നവരെല്ലാം സത്യമായി ജീവിക്കുമെന്നും നിത്യമാം രാജ്യവും നേടും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പ്രത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചും സഹോദരത്തിട്ടുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ.
ഭിന്നതകളും കലങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാനുമാവാൻ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർത്തനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ ഞങ്ങളോട് പ്രകീർത്തിക്കുവിൻ. സഭയിലോടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുവും ശിഹയുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്തിന് നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരെ, സ്വർഗരാജ്യത്തിലെ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹയുടെ ശരീരവും രക്തവും നിത്യജീവന കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂടാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവരുടെ നിയമമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. നാളെ തിരുഹൃദയ വെള്ളിയാഴ്ചയാണ്. വൈകിട്ട് 6 മണിക്ക് ആഘോഷമായിട്ടുള്ള കുർബാനയും പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. വൈകിട്ട് നാളെ രാത്രി 8 മണിക്ക് വീടുകളിൽ തിരുഹൃദയ പ്രതിഷ്ഠ നവീകരിക്കണം. പള്ളിമണി അടിക്കുന്ന സമയത്ത് എല്ലാവരും 8 മണിക്ക് തിരുഹൃദയ പ്രതിഷ്ഠ നവീകരിച്ച് കുടുംബ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങൾ പങ്കുചേരുവാൻ മരുത്തരായി ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കി ഞങ്ങളോട് കാണിച്ച വലിയ കൃപയെ പ്രത്യേകയുടെ മഹനീയ നാമത്തിന് എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. മരണം മൂലം മരണത്തെ വിജയിച്ചവനാം മിശിഹായി ശാശ്വത ജീവൻ ഉറവിടമേ നിൻ തിരുനാമം മഹനീയം. ആമേൻ. നിന്നുടെ രക്തശരീരങ്ങൾ കൈക്കൊള്ളുന്നവരെല്ലാരും
പാരിൽ മൃത്യു വരിച്ചാലും ജീവിച്ചിടും സ്വർഗത്തിൽ. ആമേൻ. അവരുടെ സ്മരണയുണർത്തിടുമേ, ബലിയിൽ ചേർന്നവരാം നിങ്ങൾ, സ്വർഗോന്മുഖരായി ജീവിക്കാൻ കൃപയാൽ എന്നും നിറയട്ടെ. ആമേൻ. ജീവനിടും തിരുസ്ലീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ, സംരക്ഷിതരായി തീരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശദീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങളുടെ മൂല്യം അറിഞ്ഞുകൂടാ.